അന്യ സ്ത്രീകളോടുള്ള ബന്ധത്തിലാണ്. അല്ലാഹു അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. അല്ലാഹു തആല ഒഴിവാക്കി കൊടുക്കട്ടെ, അള്ളാഹു ഒഴിവാക്കി കൊടുക്കട്ടെ, അള്ളാഹു തആല കൽബെല്ലാം നന്നാക്കി കൊടുക്കട്ടെ. സ്ത്രീ അന്യ സ്ത്രീകളെ കാണുമ്പോൾ തലവേദന കൊടുക്കട്ടെ. അള്ളാഹുവേ അള്ളാഹുവേ റഹ്മത്ത് ചെയ്ത് കൊടുക്കണേ. അല്ലാ അന്യ സ്ത്രീകളെ കാണുമ്പോൾ തലവേദന ആവശ്യത്തിന് കാണാം. ആവശ്യമില്ലാതെ പെണ്ണുങ്ങളെ നോക്കുന്നവർക്കൊക്കെ അള്ളാഹു തലവേദന കൊടുത്തിട്ട് അത് പെട്ടെന്ന് മാറ്റുകയും ചെയ്യണം. തലവേദനയായിട്ട് ആവശ്യത്ത് പോയാൽ പിന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ കിട്ടുമോ? അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. സ്ഥിരം തലവേദനയായി പോയാൽ അള്ളാഹു തആല റഹ്മത്തിയുടെ സ്വഭാവം അള്ളാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും സ്വഭാവം നന്നാക്കണം. ആണുങ്ങളോട് പറയാം, നമ്മൾ പെണ്ണുങ്ങൾ വളരെ സാധുക്കളാണ്, നമ്മുടെ സാധുക്കളാണ് നമ്മൾ പെണ്ണുങ്ങൾ. വേദനിപ്പ് പറയണില്ല, നിർത്തി ഇൻഷാല്ല. വേദന പറയുന്നില്ലല്ലോ. സൂറത്തു നൂറിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരിണിയെ കിട്ടുന്നത് വ്യഭിചാരിയായിരിക്കും, വ്യഭിചാരി കിട്ടുന്നത് വ്യഭിചാരിണിയായിരിക്കും. അതിന് പല ചരിത്രങ്ങളും മഹാന്മാരതിന്റെ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ട് നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സംഗതിയാണത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളോട് ഞാൻ പറയാം, നമ്മൾ അന്യ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നവരോ അന്യ പെണ്ണുങ്ങളെ നോക്കുന്നവരോ അന്യ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുന്നവരോ അന്യ പെണ്ണുങ്ങളോട് അവിഹിതമായി ഏതെങ്കിലും നിലക്ക് നമ്മുടെ കൽബിലോട് ബന്ധമോ നോട്ടമോ ആ നിലക്ക് ഉണ്ടാവാനേ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് ഈ കമന്റ് കണ്ടുകൊണ്ട് പറഞ്ഞത് ഇത് വേറെ പറയാൻ വേണ്ടി പറയല്ല, എന്നാലും പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഭാര്യ, നമ്മുടെ ഭാര്യമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ ഭാര്യയെ വേറൊരാൾ നോക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുവോ? ഇല്ല. നമ്മളെ ഭാര്യ വേറൊരുത്തന് ഫോൺ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് വേദനിക്കൂലേ? നമ്മൾ കുഴപ്പമുണ്ടാക്കൂലേ വീട്ടിൽ? പിന്നെ നീ എന്തിനാ വേറൊരുത്തന്റെ ഭാര്യ വിളിക്കുന്നത്? അത് വേറൊരുത്തന്റെ ഭാര്യയല്ലടോ. നിന്നെപ്പോലെ ഒരുത്തന്റെ ഭാര്യയല്ലേ നീ വിളിക്കുന്ന പെണ്ണ്? നിന്നെപ്പോലൊരുത്തന്റെ മകളല്ലേ നീ വിളിക്കുന്ന പെണ്ണ്? നിന്നെ പോലൊരുത്തന്റെ പെങ്ങളല്ലേ നീ ചാറ്റ് ചെയ്യുന്ന പെണ്ണ്? നിന്നെപ്പോലൊരുത്തന്റെ ഉമ്മയല്ലേ നീ കമന്റ് അടിക്കുന്ന പെണ്ണ്? അതുകൊണ്ട് നീ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് അഭിമാനമുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നിന്നെപ്പോലെ മറ്റൊരുത്തന്റെയും അഭിമാനത്തെ നീ മാനിക്കണം. ഒരാളെ നിന്റെ ഭാര്യയല്ലാതെ വേറൊരാളെ ആ കണ്ണുകൊണ്ട് നീ കാണാൻ പാടില്ല. വേറെ ഒരു നിലക്ക് ഒരാളോടും ബന്ധപ്പെടാൻ പാടില്ല. അതേസമയത്ത് ഒരു കടയിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണോട് പോയിട്ട് സാധനം ചോദിക്കണല്ലേ പറയണത്? അങ്ങനത്തെ ബന്ധമല്ല, അതല്ല. മറ്റു നിലക്കുള്ള ഹറാമായ ബന്ധങ്ങളൊന്നും പാടില്ല. പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെ ഭർത്താക്കന്മാര് വേറൊരാളോട് സംസാരിക്കുന്നുണ്ട് എന്നറിയുമ്പോ നിങ്ങൾക്കൊരു വിഷമുണ്ടല്ലേ? നിങ്ങളെ ഭർത്താവ് വേറൊരു പെണ്ണിന് മെസ്സേജ് അയക്കുന്നു എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ചൂടാകുന്നുണ്ടല്ലേ? മൊബൈലിൽ എറിഞ്ഞ് പൊട്ടിക്കുന്നു. അങ്ങനെ കുടുംബ ചില കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട ചില ആണുങ്ങൾ പറയും, എന്റെ ഫോൺ അവളെ എറിഞ്ഞ് പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ ഇവളെ ഫോണിൽ വേറെന്തോ ഫോട്ടോ എല്ലാം കണ്ടപ്പോ എറിഞ്ഞ് പൊട്ടിച്ച് ആണ്, ഭയങ്കര ലഹളയായി. എന്താ കാരണം? ഞാനല്ലാത്ത ഒരാൾ എന്റെ ഭർത്താവിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്ന് പെണ്ണിന് വലിയ നിർബന്ധമാണ്. അത് പെണ്ണ് സഹിക്കൂല, വേറെന്ത് വെച്ചാലും അത് സഹിക്കൂല. വേറൊരു പെണ്ണിനോട് ആ നിലക്കുള്ള ബന്ധം ഒരു പെണ്ണും ഇഷ്ടപ്പെടൂല, ഭാര്യ ഇഷ്ടപ്പെടൂല. ഞാൻ ചോദിക്കുന്ന പെണ്ണുങ്ങളെ, പെണ്ണേ, നിന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനോട് കമന്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, മെസ്സേജ് അയക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീയോ നീ ഇപ്പുറം പോയിട്ട് വേറൊരുത്തിനോട് മിണ്ടുകയാണ്, വേറൊരുത്തിനോട് മെസ്സേജ് അയക്കാണ്, വേറൊരുത്തിനോട് കമന്റ്, വേറൊരുത്തിനോട് ചാറ്റിങ്, വേറൊരുത്തന്റെ മിസ് കോള്, വേറൊരുത്തനോട് ചാറ്റ് ചെയ്യാണ്. ആ പെണ്ണിനും അല്ലെങ്കിൽ അവനും ഇല്ലേ നിന്നെ പോലത്തെ ഒരു ഭാര്യ? അവനും ഇല്ലേ നിന്നെ പോലത്തെ ഒരു പെങ്ങള്? അവനും ഇല്ലേ നിന്നെ പോലത്തെ ഒരു മകള്? അവനും ഇല്ലേ നിന്നെ പോലത്തെ ഒരു ഉമ്മ? അതുകൊണ്ട് ആണിനോടും പെണ്ണിനോടും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നതിൽ സന്തോഷത്തോടെ ജീവിച്ച് റാഹത്തോടെ കുടുംബജീവിതം നയിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ്. പെണ്ണ് കെട്ടാത്തവന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവനോട് ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ ഭാര്യയൊന്നും ഇല്ലല്ലോ, ഭർത്താവും ഇല്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും മോശമായിരിക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നിങ്ങളിങ്ങനെ ചാറ്റിങ് തന്നെ, ചാറ്റിങ് തന്നെ, എന്നാൽ അതിനേക്കാളും ചീറ്റിങ്ങിലുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളണം, വളരെ സൂക്ഷിച്ചോളണം, വളരെ സൂക്ഷിച്ചോളണം. ഞാനിത് ഭീഷണി പ്രസംഗം നടത്തിയല്ല, തമാശക്ക് പറഞ്ഞതുമല്ല, കാര്യം പറഞ്ഞതാ. നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം, സൂക്ഷ്മതയോടെ ജീവിക്കണം. നമ്മൾ എങ്ങനെ ജീവിക്കണം അതുപോലെ അള്ളാഹു നമുക്ക് ഖൈറ് തരും. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു